മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കർക്കടകം രാശിയിൽ പിറന്നവരുടെ 2022 മാർച്ച് 14 തിങ്കളാഴ്ച മുതൽ മാർച്ച് 20 ഞായറാഴ്ച വരെയുള്ള വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ആഴ്ചയിലെ പ്രത്യേകത, സൂര്യൻ മാർച്ച് 15 കുംഭം രാശിയിൽ നിന്നും തൻ്റെ മിത്രരാശി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങൾ അല്പം കൺഫ്യൂഷനുള്ള സ്ഥിതിയിലായിരിക്കും. എങ്കിലും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ നിങ്ങളുടെ മഹത്വം കൂടുന്നതായിരിക്കും. മറ്റുള്ളവർ നിങ്ങളുടെ പരാമർശങ്ങൾ തേടിയെത്തുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഈ സമയത്ത് വളരെ ചഞ്ചലമായിരിക്കും. ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് കുറയുന്നത് കാരണം പണികൾ പെൻഡിങ്ങിലാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതും ആയിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് മിശ്രഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. സമൂഹത്തിൽ കീർത്തിയുണ്ടാകും. കുടുംബത്തിൽ സന്തോഷഭരിതമായ അന്തരീക്ഷമുണ്ടാകും. സഹോദരങ്ങളുമായിട്ടുള്ള ട്യൂണിങ് കൂടുതൽ നന്നാകും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് നിങ്ങളുടെ പ്രഭാവം വർദ്ധിപ്പിക്കുവാൻ നല്ല സമയമാണിത്. വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതാണ്. ബിസിനസ്സിൽ എന്തെങ്കിലും വലിയ ഓർഡർ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട്. യാത്രകൾ ചെയ്യേണ്ടി വരും. യാത്രകൾ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. പക്ഷേ ആരോഗ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണപാനീയങ്ങൾ പുറത്തുനിന്നും കഴിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അലസത വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലപ്രാപ്തിക്ക് അലസത വെടിഞ്ഞ് നന്നായി പരിശ്രമിക്കണം. ആഴ്ചയുടെ അവസാനം അത്ര ശുഭകരമായിരിക്കില്ല. കുടുംബത്ത് ചില്ലറ കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിപരീത പരിസ്ഥിതികൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കാരണം വളരെ ക്ഷമയോടെ സ്ഥിതികളെ വീക്ഷിച്ച് വിവേകപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും. ഈ സമയത്ത് റിസ്ക്കുള്ള ഒരു കാര്യവും ചെയ്യുവാൻ പാടില്ല. ചെയ്താൽ അതിൽ നഷ്ടങ്ങൾ വരുവാനാണ് സാധ്യത. ദൂരയാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.